ഇനി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലെത്തിയ സിനിമയുടെ വിശേഷങ്ങളാണ്. സൈറ ബാനോ, മഞ്ജുവാര്യരും അമലയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം. സിനിമയുടെ സംവിധായകൻ ശ്രീ ആന്റണി സോണി, ചിത്രത്തിന് തിരക്കഥയൊരുക്കിയ ആർ ജെ ഷാൻ എന്നിവർ ചേരുന്നു. ഇരുവർക്കും സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ആദ്യം സംവിധായകനിലേക്ക് തന്നെ. ആന്റണി സോണി, എങ്ങനെയുണ്ട് സിനിമ? മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുന്നു, നല്ല പ്രതികരണം ലഭിക്കുന്നു. സംവിധായകന് സന്തോഷമായോ? കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നിട്ടും നല്ല റെസ്പോൺസാണ്. അതും ഒരേ തരത്തിലുള്ള റെസ്പോൺസാണ്. എല്ലാ തിയേറ്ററുകളിലും ഒരേ ഏരിയകളിൽ ഒരേ ഡയലോഗുകൾക്ക് കൈയടികൾ കിട്ടുന്നു. തികച്ചും ഭയങ്കര സന്തോഷം. മഞ്ജു വാര്യർ, അമല എന്നിവർ ഒരുമിക്കുന്നതായിരുന്നു സിനിമയുടെ ആദ്യം തന്നെ സിനിമ കിട്ടിയൊരു വാർത്താ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഈ രണ്ട് താരങ്ങളെ തന്നെ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിക്കാൻ കാരണം? അല്ല, ഇതിനകത്ത് നമുക്ക് മഞ്ജു വാര്യറിലേക്കാണ് നമ്മൾ ആദ്യം ഈ സിനിമ പിച്ച് ചെയ്തത്. അപ്പം മഞ്ജു വാര്യർ അല്ലാതെ ഈ സിനിമയിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പിന്നെ അമല മാമിലേക്ക് നമ്മൾ എത്തിയത് സിനിമയുടെ ഏറ്റവും അവസാന ഒരു ഘട്ടത്തിലാണ്. ഒരു സിനിമ തുടങ്ങുന്ന ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു മാസം മുൻപാണ് അമല മാം നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ തിരക്കഥ ആദ്യമേ നമ്മൾ പൂർത്തിയായതിനു ശേഷം ഇതിൽ മഞ്ജു വാര്യർ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് നമുക്ക് തിരക്കഥ വായിക്കുമ്പോൾ തന്നെ എനിക്കും എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് മഞ്ജു വാര്യറിൻ്റെ അടുത്ത് പിച്ച് ചെയ്തത്. അപ്പോൾ കഥ കേട്ട ഉടനെ മനസ്സിച്ചേക്ക് ഹാപ്പിയായി അവർ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുകയും പിന്നീട് അതിൻ്റെ ആ പ്രൊജക്റ്റ് നടക്കാൻ കുറച്ച് വൈകുകയും ചെയ്തു. അത്തരത്തിൽ ആ ഒരു ഡിലേ സംഭവിച്ച് കുറച്ച് നാളിന് ശേഷമാണ് പിന്നെ അമല മാം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്തത്. അമല മാമും ഇതിൻ്റെ തിരക്കഥയും ഈ കഥയിൽ അവർക്ക് ചെയ്യാൻ ഒരു അഭിനയ മുഹൂർത്തങ്ങൾ ധാരാളം ഉള്ളതായി അവർക്ക് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. അത്തരത്തിൽ ഇവരെ റീപ്ലേസ് ചെയ്യാനില്ലാത്ത രണ്ട് പേരാണെന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ഷാനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ പലപ്പോഴും തിയേറ്ററുകളിൽ എത്തുമ്പോൾ ചെറിയ പ്രതിസന്ധി നേരിടാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു തിരക്കഥയിലേക്കൊക്കെ കടക്കുമ്പം തീർച്ചയായും ആന്റണിയുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു ഉണ്ടാവുമല്ലോ ഈ തിരക്കഥ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു കഥ എത്തുമ്പോൾ. എങ്ങനെയായിരുന്നു ഈ കഥയുടെ ഒരു സത്തയിലേക്കൊക്കെ എത്തിച്ചേർന്നത്? ആദ്യം തന്നെ ഒരു സന്തോഷം പറയാനുള്ളത്, സ്വന്തം സ്ഥാപനത്തിൻ്റെ അതിഥിയുടെ കസേരയിൽ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അത് ഇപ്പോൾ ഞാൻ അനുഭവിക്കുകയാണ്. ഞാനും മാതൃഭൂമിയിൽ തന്നെയാണ് ജോലി ചെയ്തത്, ദുബായിലാണ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്നെ പറഞ്ഞ മോശമല്ലേന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ല, പക്ഷെ അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം ഒരു വലിയ കാരണം, അങ്ങനെ ഒരു ശക്തി കൂടിയുണ്ട്. കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, മാതൃഭൂമിയിൽ ജോലി ചെയ്തതിന് ശേഷം ഇടയിൽ സിനിമ എന്നുള്ള സ്വപ്നവുമായിട്ട് ഞാൻ റോഷൻ ആൻഡ്രൂസ് എന്നുള്ള സംവിധായകൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാനും സോണിയും നമ്മുടെ സൗഹൃദം ആരംഭിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ മൂന്നാമിടം എന്നുള്ളൊരു ചെറുകഥ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ഹ്രസ്വചിത്രം ഉണ്ടാക്കിയിരുന്നു. അതൊരു ഒട്ടനവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അത് ജയസൂര്യയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ ഒരു പുരസ്കാരദാന ചടങ്ങിൽ വെച്ച് കോഴിക്കോടിലെ രാഗം അല്ല രാഗം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഈ ഇത് അവാർഡ് കിട്ടിയ സമയത്ത് നമുക്ക് ബെസ്റ്റ് ചിത്രവും രണ്ടാമത്തെ മികച്ച ചിത്രമായിട്ടുള്ള ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് മേടിക്കാൻ വന്നത്, ആ പുരസ്കാരം മേടിക്കാൻ വന്നത് ആ സംവിധായകൻ്റെ അമ്മയാണ്. സിനിമയെക്കുറിച്ച് വളരെ ടെക്നിക്കലി സംസാരിക്കുന്ന സംവിധായകൻ്റെ അമ്മയെ കണ്ടപ്പോൾ സോണിയാണ്. അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് കഥകൾ സംസാരിച്ചിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന സമയത്ത് സോണി പെട്ടെന്നൊരു സ്പാർക്ക് പറയും. ആ സ്പാർക്ക് എന്നാണ് ഒരു അമ്മ മകന് വേണ്ടി മകൻ്റെ ഗോൾ അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ മകൻ്റെ ആഗ്രഹം ആ ഒരു കാര്യത്തിലേക്കുള്ള അമ്മയുടെ യാത്ര എന്ന് പറയുന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ കഥ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതൊരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സിനിമയൊക്കെ പഠിക്കുന്ന കാലത്തുണ്ട് ഒരു ആഗ്രഹം നിറവേറ്റാനുള്ള യാത്രയാണ് സിനിമയിലെ എല്ലാ സിനിമയുടെയും പ്രമേയത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. അങ്ങനെ ഒരു ആഗ്രഹം നിറവേറ്റാനുള്ളൊരു യാത്രയാണ് ഈ സിനിമയും. അത് സ്ത്രീപക്ഷമായി മാറിയെന്നുള്ളതോ അല്ലെങ്കിൽ സ്ത്രീകളെ സംസാരിക്കുന്ന അധികരിക്കുന്ന സിനിമയായതും സന്തോഷം. ഷാൻ്റെ ആർ ജെ എന്ന ജോലിയുടെ ഭാഗമായി തന്നെ ഒട്ടേറെ ആളുകളുമായി സംവദിക്കാനുള്ള അവസരം കിട്ടുന്നതാണ്. പ്രത്യേകിച്ചും തനി സാധാരണക്കാരായ ആളുകളുമായി അവരുടെ സംഗീത വിശേഷങ്ങളായാലും അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന പരിപാടികൾ ഷാൻ ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നുമൊക്കെ ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരുപക്ഷെ ശബ്ദങ്ങളിൽ നിന്ന് പോലും നമുക്ക് ചില കഥാപാത്രങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരുപാട് പത്രവാർത്തകളിലൂടെയും ജീവിത ഗന്ധിയായിട്ടുള്ള നിമിഷങ്ങളിലൂടെയും മുഹൂർത്തങ്ങളിലൂടെയും കടന്നു പോകുന്നു നമ്മൾ.
പലരെയും ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്, അനുദിനം നമ്മൾ ഓരോ പുതിയ മുഖങ്ങൾ കാണാറുണ്ട്. പക്ഷേ എല്ലാം ഓർത്ത് വെക്കാൻ കഴിയില്ലെങ്കിലും ചില സമയത്തൊക്കെ നമുക്കത് പെട്ടെന്ന് മനസ്സിൽ തട്ടുന്ന പോലെ ഓർമ്മ വരും. ഈ കഥയുടെ പോക്കിന് ഗതിക്കകത്ത് ഇപ്പോൾ ഈ സിനിമ കണ്ടവർക്ക് പലർക്കും അറിയാൻ പറ്റും, ആനുകാലികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 2 വർഷം മുമ്പ് ഞങ്ങൾ എഴുതിയുണ്ടാക്കിയ തിരക്കഥയിലെ പല നിമിഷങ്ങളും അല്ലെങ്കിൽ പല മുഹൂർത്തങ്ങളും ഇന്നലെയോ ഇന്നോ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ എന്നുള്ള ഒരു ആകസ്മികത ഈ ചിത്രം സംഭാവന ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിക്ക് പ്രചോദനമാവുന്നത് ഇവിടുത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആളുകളോ ആണ്. ഇപ്പോൾ ഒരുപാട് പേര് റിവ്യൂസിൽ പറയുന്നുണ്ട് കിസ് ഓഫ് ലവ് ടൈംലി ആയിട്ടുള്ള ഒരു റെഫറൻസ് വരുന്നുണ്ട്, സിനിമയ്ക്ക് യാതൊരു രീതിയിലും എന്താ പറയുക സിനിമയുടെ ഘടനയെ പൊളിക്കാതെ കിസ് ഓഫ് ലവ് സംഭവിക്കുന്നു. എന്നാൽ അവിടെ നിന്നും അതുപോലെ പല സംഭവങ്ങളും കേരളത്തിൽ നമ്മൾ കേട്ടു കണ്ടു എന്ന് പറയുന്ന പല സംഭവങ്ങളും, പക്ഷേ ഇതൊരു സോഷ്യലി റിലവൻറ്റ് മൂവി ആക്കണമെന്നുള്ളൊരു ബോധപൂർവമായിട്ടുള്ള തീരുമാനമില്ല. ഒരു കഥയുടെ യാത്രയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതുപോലെ സൈറാബാനു നമ്മളുടെ ഇടയിലുള്ള ഒരു സ്ത്രീയാണ്, പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പോസ്റ്റ് വുമൺ എന്നുള്ള ചിലവരെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആ ശ്രദ്ധിക്കാത്ത ചിലരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലുള്ള നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. അങ്ങനെ പോകുന്നൊരു പോക്കാണ് സൈറാബാനുവിൻ്റെ. പക്ഷേ ഇതിൽ ക്രൈസിസോ അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റോ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും റേഡിയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോണി സംവിധായകനാണ്, ആർ ജെ ഷാൻ തിരക്കഥാകൃത്താണ്. തീർച്ചയായും ഷാൻ ഒരു ആർ ജെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സംസാരിക്കും. ഷാൻ്റെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി അതിനെക്കുറിച്ച് ഒരുപാട് നേരം സംസാരിക്കാനുള്ള ഒരു അനുഭവമുണ്ട്. ഈ തിരക്കഥ ഒരുക്കുമ്പോഴും ഷാൻ ഒരുപാട് സംസാരിച്ചോ? സോണി മിണ്ടാതിരുന്ന് കേൾക്കുകയാണ് ചെയ്തത്. അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ചകൾക്ക് ഭയങ്കര ഈക്വൽ വേവ് ലെങ്ത് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യാൻ ആ ചർച്ചകൾ ഭയങ്കരമായി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതാണോ ശരി, ഇതിൽ ഏതാണ്, ആര് പറഞ്ഞതാണ് എടുത്തതെന്നും നമുക്ക് തന്നെ മനസ്സിലാവാത്ത രീതിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നാണ് ഈ സിനിമയുടെ തിരക്കഥ പൂർണ്ണമായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ആദ്യത്തെ തോട്ട് മുതൽ ഇതിൻ്റെ അവസാന വരി വരെ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ആ തിരക്കഥ അതേപോലെ കൺസീവ് ചെയ്യാൻ ഞാനെന്ന സംവിധായകന് കൂടുതൽ എളുപ്പമായി. ഷെയ്ൻ നിഗം യുവതാരങ്ങളിൽ ഒരുപക്ഷെ ആദ്യ ചിത്രങ്ങൾ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിരയിലേക്ക് എത്താൻ ഷെയ്ൻ നിഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്നെ നിങ്ങൾ എത്രത്തോളം ഒരു പ്രതീക്ഷ വയ്ക്കുന്നു ഇത്തരം ഒരു ശക്തമായ കഥാപാത്രം കൊടുത്ത ശേഷം ഇനിയുള്ള സിനിമകളിൽ? അല്ല, തീർച്ചയായും ഷെയ്ൻ ഒരു ആക്ടറാവാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയുടെ ഒരു ഫെയിമോ അല്ല അതിൻ്റെ ഒരു ഫാൻറ്റസിയോ അതിൻ്റെ ഒരു ഗ്ലാമറോ കണ്ടിട്ട് സിനിമയിൽ ഒരു നടനാവണം എന്ന് പറഞ്ഞ ഒരാളല്ല, അവനൊരു നടനാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അത്തരത്തിൽ അവൻ അതിനുവേണ്ടി ഒരു ഹോംവർക്ക് ചെയ്യാറുണ്ട്, ആ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കാറുണ്ട്, അതിനെക്കുറിച്ചിട്ട് അവൻ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, പിന്നെ അവന് മനസ്സിന് സാറ്റിസ്ഫൈ ചെയ്ത സിനിമകൾ മാത്രം അവൻ കമ്മിറ്റ് ചെയ്യാറുള്ളൂ. അപ്പം അത്തരത്തിൽ അവൻ തന്നെ അവനെ പോളിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മലയാളത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നടനായി മാറാൻ സാധ്യതയുള്ള ഒരാളാണ് ഷെയ്ൻ. എന്തായാലും ആദ്യ സിനിമ നിങ്ങൾക്ക് സന്തോഷം പകരുന്നുണ്ട്. ഈ കൂട്ടുകെട്ട് തുടരുന്നോ അതോ ഷാൻ സ്വന്തം നിലയ്ക്ക് മറ്റ് ശ്രമങ്ങളും ആൻ്റണിയുടേതായ രീതികളുമായി മുന്നോട്ട് പോകും? ഇതെല്ലാം സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോഴേ പിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ ഒരുമിച്ചാലും മുന്നോട്ട് പോയതല്ല. അല്ല, നമുക്കത് നമ്മളത് വീണ് കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള കഥാസന്ദർഭങ്ങളും അല്ലെങ്കിൽ ഇതേപോലെ ഒരു സിനിമയാക്കാൻ പ്രേരകമായ ചില തോട്ടുകൾ വീണ് കിട്ടുമ്പോഴാണ് നമ്മളതിൽ അത് ശരി ഇത് ഞാൻ ചെയ്താൽ നന്നാകും അല്ലെങ്കിൽ ഇവൻ എഴുതിയാൽ നന്നാകും എന്നൊക്കെ തോന്നുന്ന ഒരു മൊമെൻറ്റിലാണ് നമ്മളതിനെ കുറിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈറാബാനു മാത്രമേ മനസ്സിലുള്ളൂ. മഞ്ജുവാര്യരും അമലയും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട രണ്ട് നടിമാർ. ഞാനൊരു അഭിമുഖത്തിൽ വായിച്ചതായി ഓർക്കുന്നു. അതായത് അമലയുടെ കഥാപാത്രം ആദ്യം അമല ചെയ്യുന്ന അഭിഭാഷകയുടെ വേഷം ഒരു അഭിഭാഷകനായി ഒരു പുരുഷനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ആ ഒരു മാറ്റത്തിലേക്കൊക്കെ വന്നത്? ആദ്യം നമ്മളിത് സിനിമയുടെ ആദ്യ തിരക്കഥയിൽ ഇതൊരു മെയിൽ അഡ്വക്കേറ്റ് തന്നെയായിരുന്നു. അത് പിന്നെ മലയാളത്തിലെ പല താരങ്ങളുടെ അടുത്തും നമ്മൾ സമീപിച്ചു. പിന്നെ പല പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി, അതൊരു പ്രൊജക്റ്റായി മാറുകയും അതിൻ്റെ ഒരു പല പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ പ്രൊജക്റ്റിന് പല കാലതാമസം ഉണ്ടായി ഇത് സംഭവിക്കാൻ. അങ്ങനത്തെ ഒരു സെക്കൻഡ് തോട്ടിലാണ് നമ്മൾ എന്തുകൊണ്ട് ഇതൊരു ഫീമെയിൽ ആക്കിക്കൂടാ എന്ന് പറയുന്നത്. അപ്പോഴും കഥയിൽ യാതൊരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കഥയുടെ ബേസിക് ഇമോഷനെ അത് ബാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആണ് നമുക്ക് ഒരു ഫീമെയിൽ ആയാൽ എങ്ങനെ ഉണ്ടെന്നുള്ള ചിന്തയിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഫസ്റ്റ് ചോയ്സ് അമല മാഡം ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ അമല മാമിലേക്ക് എത്തിയത്. എന്തായാലും ഒരുപാട് സന്തോഷം ആർ ജെ ഷാൻ
ഞങ്ങൾ തന്നെ നമ്മുടെ ഒരു സഹപ്രവർത്തകനെ സിനിമയുടെ പേരിൽ ഒരുമിച്ചിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ആൻ്റണി സോണി, എന്തായാലും നല്ല തുടക്കം ലഭിച്ചിരിക്കുന്നു. ഇരുവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. ഇനിയും നിങ്ങൾക്ക് ഒരുമിച്ച് കഥ എഴുതാവുന്ന സാഹചര്യം ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും സൈറ ബാനുവിനും ഷാനം സോണിക്കും.